ഗവർണർക്ക് പറ്റിയ സമയമാണ്. കാലാവധി പൂർത്തിയാക്കി വിരമിക്കാൻ ഒരുങ്ങുന്ന കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എട്ടിന്റെ പണിയാണ് കേരളവും പിണറായി സർക്കാരും ഇതാ കൊടുത്തിരിക്കുന്നത്. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയായ കുട്ടിച്ചോറാണെന്നും സർവകലാശാലകൾ നിലവാരത്തിൽ താഴെയാണെന്നും SFI-ക്കാരുടെ അഴിഞ്ഞാടുകയാണ്, ഇതൊക്കെ വരുത്തി തീർക്കാൻ എന്തൊക്കെ പുകലുകളാണ് കഴിഞ്ഞ 2 വർഷത്തിനിടെ ആരിഫ് ഇവിടെ കാട്ടിക്കൂട്ടിയത്, അതെല്ലാം കേരളം കണ്ടതാണ്. സർവകലാശാലകളിൽ ഇതിനിടയിൽ കൂടി സംഘപരിവാരരെ തിരികെ കയറ്റാൻ നോക്കി, അത് തടഞ്ഞത് ഹൈക്കോടതി ഇടപെട്ടായിരുന്നു. ഇതിനൊക്കെ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിന്തുണയും ആരിഫ് ഖാനെ നന്നേ കിട്ടി. എന്നിട്ടെന്തായി? കേരളത്തിൽ ആകെ പ്രശ്നമാണെന്ന് കേന്ദ്രത്തെ അടിക്കടി ധരിപ്പിച്ച് കേന്ദ്ര സുരക്ഷ വരെ തരപ്പെടുത്തി. പാവം SFI പിള്ളേർക്കെതിരെയാണ് ഈ കേന്ദ്ര സുരക്ഷ എന്നുകൂടി ഓർത്തണം. രാജ്യത്തെ ഒരു സംസ്ഥാനത്ത് പോലും ഇങ്ങനെ വിദ്യാർത്ഥി സംഘടനയെ ഭയന്ന് ഒരു ഗവർണർ കേന്ദ്ര സുരക്ഷ ചോദിച്ചു വാങ്ങിച്ചിട്ടില്ല എന്നുകൂടി ഓർക്കണം. ഇതെല്ലാം ഒരു തവണ കൂടി ഗവർണർ പദവി നീട്ടി വാങ്ങാനുള്ള കുതന്ത്രങ്ങൾ തന്നെയായിരുന്നു. ജനകീയനായി കേരളത്തിലേക്ക് വന്ന ആരിഫ് മുഹമ്മദ് ഖാൻ ജനവിരുദ്ധതയുടെ സുൽത്താനായി മാറുന്ന കാഴ്ച നടുക്കത്തോടെയാണ് കേരളം കണ്ടുകൊണ്ടിരുന്നത്. എന്നിട്ടെന്തായി? ഇനി ആരിഫിന് കേന്ദ്രത്തോട് ഒന്നും പറയാനാകില്ല. കേരളത്തിലെ സർവകലാശാലകൾ ഗവർണർ പാഴാണെന്ന് പറഞ്ഞ ആ സർവകലാശാലകൾ ഗവർണർക്ക് ചുട്ട മറുപടി നൽകിയിരിക്കുന്നു. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ റാങ്കിംഗ് ഫ്രെയിംവർക്ക് 2024 റാങ്ക് പട്ടികയിൽ അത് വ്യക്തമായിട്ടുണ്ട്. രാജ്യത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഈ റാങ്ക് പട്ടികയിൽ കേന്ദ്രം കളവ് പറയില്ല എന്ന് ഓർക്കണം. കേരളത്തിലെ സർവകലാശാലകൾ കരസ്ഥമാക്കിയത് മികച്ച നേട്ടം തന്നെയാണ്. ആദ്യം 300 കോളേജുകളിൽ 78 കോളേജുകളാണ് കേരളത്തിൽ നിന്നും റാങ്കിംഗ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇനി ആരിഫ് എന്ത് പറയും? കേന്ദ്രത്തിൽ പോയി എന്ത് പറയും? ഇവിടെ SFI-ക്കാർ കലാലയങ്ങൾ ഇല്ലാതാക്കിയെന്നോ? വിദ്യാർത്ഥികളെ പഠിക്കാൻ അധ്യാപകരെ പഠിപ്പിക്കാൻ SFI-ക്കാർ അനുവദിക്കുന്നില്ലെന്നോ? എല്ലാം തലകീഴായി മാറി. അതാണ് കേരള സർക്കാർ, സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ്. കേരളത്തിലെ സർവകലാശാലകളുടെ റാങ്കിംഗ് പട്ടികയിൽ കേരള യൂണിവേഴ്സിറ്റി ഇതാ 9 സ്ഥാനത്താണ്. കൊച്ചിൻ യൂണിവേഴ്സിറ്റി ഓഫ് സയൻസസ് ആൻഡ് ടെക്നോളജി 10 സ്ഥാനത്താണ്. MG യൂണിവേഴ്സിറ്റി 11 റാങ്കാണ്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 43 റാങ്കിലാണ്. കോളേജുകളുടെ പട്ടികയിൽ ആദ്യ 100 16 കോളേജുകളുണ്ട്. ആദ്യ 200 42 കോളേജുകളുണ്ട്. അങ്ങനെയാണ് ആകെ 300 71 കോളേജുകൾ ഉൾപ്പെട്ടത്. ഇതാ കണ്ടോ ഗവർണറെ, IIT കാലിക്കറ്റ് 3 സ്ഥാനത്തുണ്ട്. തിരുവനന്തപുരത്തെ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് CET 18 റാങ്കിങ്ങിലുണ്ട്. മാനേജ്മെന്റ് സ്ഥാപനങ്ങളുടെ പട്ടികയിൽ IIM കോഴിക്കോട് 3 സ്ഥാനത്തുണ്ട്. ഇതൊക്കെ സർവകലാശാലയ്ക്ക് പുറത്തുള്ള കണക്കുകൾ. എല്ലാം അങ്ങനെ സർവകലാശാല മാത്രമല്ല, കേരളത്തിലെ മിക്കവാറും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും സ്വാശ്രയ പൊതുമേഖലാ സ്ഥാപനങ്ങളും എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണെന്നത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം തന്നെ പറഞ്ഞിരിക്കുന്നു. SFI പഴി പറഞ്ഞ് CPMനെ കുറ്റം പറഞ്ഞ് പിണറായി സർക്കാരിന്റെ അമ്പാടെ ചെളിവേരി തെച്ചു നടന്ന ആരിഫ് മുഹമ്മദ് ഖാന് ഇനി ഒരു ടൈം കൂടി തന്നെ ഗവർണർ പദവി നീട്ടിക്കിട്ടണം, അല്ലാതെ വേറെ ജോലിയൊന്നുമില്ല. എന്നാൽ മാത്രമേ തനിക്കും തന്റെ പരിവാരങ്ങൾക്കും 5 വർഷം കൂടി കേരളത്തെ മുടിക്കാനാകൂ. മുഖ്യമന്ത്രിക്ക് പോലും ആവശ്യമില്ല എന്ന് പറഞ്ഞ സുരക്ഷാ സംവിധാനങ്ങളാണ് വല്ലപ്പോഴും ഉത്കണ്ഠങ്ങൾക്കും നാട്ടിൽ പോകാൻ വിമാനത്താവളത്തിലേക്ക് മാത്രം രാജ്ഭവന് പുറത്തിറങ്ങുന്ന ഗവർണർ നേടിയെടുത്തത്. എന്നിട്ടെന്തായി? ആരിഫ് ഖാൻ കുറ്റം പറഞ്ഞ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല നേടിയെടുത്ത ആ വിജയങ്ങൾ, അത് ഗവർണറുടെ സമ്മർദ്ദ തന്ത്രങ്ങളെ തകിടം മറിച്ചുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഇതാ സംഭവിച്ചിരിക്കുന്നത്. എന്നിട്ടും ആഴ്ചയിൽ ഒരു വട്ടം കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ട് തന്റെ പദവി ഉറപ്പിക്കാൻ. എന്തിനാണെന്നാണ് കേരളം ഇപ്പോൾ ചോദിക്കുന്നത്? എന്തിനിങ്ങനെ ഒരു ഗവർണർ? എതിർത്തു നിന്നിട്ടും സർവകലാശാലകളിൽ സംഘപരിവാരെ കുത്തി നിറയ്ക്കാൻ കിണഞ്ഞു ശ്രമിച്ചിട്ടും അതൊന്നും മേശിയിട്ടില്ല കേട്ടോ. പിണറായി സർക്കാർ ഉറച്ചു തന്നെ നിന്നു. SFI-ക്ക് ഒന്നും സംഭവിച്ചില്ല. കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഉയർച്ചയല്ലാതെ ഒരു താഴ്ചയും ഉണ്ടായില്ല. ഇനി ആരിഫ് മുഹമ്മദ് ഖാൻ എത്ര കണ്ട് പറഞ്ഞാലും, എത്ര കണ്ട് ബഹളം വെച്ചാലും, എത്ര കണ്ട് കരഞ്ഞ് വിളിച്ചാലും ശരി, കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല അടിക്കടി ഇനിയും മുന്നോട്ട് പോകുക തന്നെ ചെയ്യും. അതുതന്നെയാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ ലക്ഷ്യവും സംസ്ഥാന സർക്കാരിന്റെ ലക്ഷ്യവും.